ഇപ്പോൾ ഈ അഞ്ച് വർഷക്കാലത്തോട് അടുക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഈ ഏതാനും മാസങ്ങളേ ഉള്ളൂ. ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും ചാരിതാർത്ഥ്യം തോന്നിയ ഒരു തീരുമാനം എന്തായിരുന്നു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ? അത് ഈ പെൻഷൻ തന്നെയാണ്. ക്ഷേമ പെൻഷൻ ആൾക്കാർക്ക് ഭയങ്കര പാവങ്ങൾക്ക് എന്തൊരു എന്തൊരു രണ്ട് ഈ കിഫ്ബിയാണ്. കിഫ്ബിക്കെതിരെ എന്തെല്ലാം ആരോപണം ഉണ്ടായിട്ട് വേറൊന്നും ഇല്ലല്ലോ എന്ന്. രണ്ട് വർഷം ആരെങ്കിലും വിശ്വസിച്ചോ നടക്കുന്ന കാര്യമാണെന്ന്. ഏത് ഇവരോട് പറയുമ്പോൾ എം എൽ എമാരോടും എന്നെ വേണ്ടേ മൈൻഡ് ചെയ്താക്കാത്ത എം എൽ എമാരുണ്ട്. ഒരു കടലാസ് എഴുതി ഞങ്ങൾക്കിത് വേണമെന്ന് പറഞ്ഞ് പറയാത്ത എം എൽ എമാരുണ്ട്. എന്തെങ്കിലും അവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും വിളിച്ചു ചോദിച്ചു എന്ത് വേണമെങ്കിലും പല എം എൽ എമാരുണ്ട്. അങ്ങനെ ചേച്ചാ ഇത് നടക്കണ കാര്യമൊന്നുമല്ലെന്ന് ചിന്തിച്ചിരുന്നു. ഞാൻ നമ്മളൊരു മൂന്ന് വർഷം കൊണ്ട് നിയമം പാസ്സാക്കി അത് സ്ഥാപനം ഉണ്ടാക്കി അതിന് പറ്റുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് വായ്പയെടുത്ത് കാര്യം ഇത്രയും കാര്യം ചെയ്യുമ്പോൾ പാലാരിവട്ടം പാലം ഉണ്ടാകാൻ പാടില്ല. ഇത്രയധികം പണി ചെയ്യുമ്പോഴേ മേൽനോട്ടം നടത്താൻ ആരെങ്കിലും ഉണ്ടോ? അപ്പം അതിനുള്ള സിസ്റ്റം ഉണ്ടാക്കി. അതെ, അതാണ് ഏറ്റവും വലിയ യഥാർത്ഥം തോന്നുന്നു.